ആയിട്ട് നടക്കേണ്ടിയിരുന്ന ചടങ്ങ് മുടങ്ങിയല്ലോ എന്റെ ഈശ്വര. ഒരു പക്ഷെ ഒക്കെ നല്ലതിനായിരിക്കും. ഇത് ആദ്യമായിട്ടല്ല, മൂന്നാമത്തെ പ്രാവശ്യമായി മുടങ്ങണത്. അല്ല ഇതെന്താ, പാലും വേണ്ടേ? വരേണ്ടതൊന്നും വഴി തങ്ങില്ല എന്ന് കാരണവന്മാര് പറയണത് ശരിയാ. അല്ല ഇത് ആര്? സാക്ഷി നമ്മളെയൊക്കെ മറന്നല്ലേ. കല്ലിഷ് നമുക്കൊന്ന് കൂടണ്ടേ? ഞാൻ എന്ത് കാര്യം പറയാനാ വന്നത്? രാമൻ ജോൽസര് മരിച്ച കാര്യം. ആ ഭദ്രേ പനിമതേ മോകി ഭദ്രേ, ആനന്ദൻ കാത്തിരിക്കുന്നു. എവിടെ? കൊളക്കടവില്. അവിടെ കാത്തിരിക്ക. ഇവിടെ ഇരിക്കായിരുന്നല്ലേ. നല്ല ആളാട്ടോ. ആള് വരണപ്പോ ഞാൻ അനന്തണ്ണി നോക്കി എവിടൊക്കെ നടന്നു എന്നറിയോ? കണ്ടിട്ടൊരു മഞ്ഞൾ നീരായിട്ട് കഴിഞ്ഞു വന്ന ലക്ഷണം ഉണ്ടല്ലോ. ദേവിയാക്കാൻ എല്ലാവർക്കും എളുപ്പാ, അത് മുടക്കാൻ ഞാൻ പെട്ട പാട്. എനിക്ക് ദേവി ആവണ്ടാന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു. അപ്പൊ വിളക്കണിഞ്ഞു, ആന വരണ്ടു, കർമ്മവും മുടങ്ങി. സ്നേഹിക്കുന്നവരെ ഈശ്വരൻ കാക്കും. അനന്തേട്ട, അനന്തേട്ട, എന്താ ഒന്നും മിണ്ടാത്ത? ഈ ആണുങ്ങളൊക്കെ എങ്ങനെയാ? പക്ഷെ അനന്തേട്ടനെ എനിക്കറിയാം. മാന്ത്രികപ്പുരയിൽ വെച്ച് എന്താ ആഗ്രഹിച്ചെന്ന് എനിക്കറിയാം. നമുക്ക് ഒന്നുകൂടി അവിടെ പോണം. ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ നാഗമാണിക്യവും താളിയോലകളും നമുക്ക് വേണം. എന്റെ അമേരിക്കക്കാരാ ഇതാ പറയണേ, ശാസ്ത്രം അങ്ങ് ആകാശത്തോളം വളർന്നാലും ഭൂമിയിൽ വിശ്വാസത്തിന്റെ മണ്ണുണ്ടെന്ന് മനസ്സിലായോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തപ്പോ ദുർഗമ്മയോ അങ്ങനെ ഇരുന്നു. സ്നേഹിക്കുന്ന പുരുഷന്റെ പുറകെ വരുത്താൻ ഒരു വഴിയുണ്ട്. പാലപ്പൂവും ശംഖുപുഷ്പവും മയിൽപീലിയും ഇടത് കയ്യിൽ വെച്ച്, ഒരു പിടി മഞ്ചാടിക്കൊരു വലത് കൈ വെള്ളയിലും വെച്ച്, ഇഷ്ടപ്പെട്ട ആളിനെ മനസ്സിൽ വിചാരിച്ച് 7 തവണ സ്നേഹമന്ത്രം ചൊല്ലിയാ സ്നേഹിക്കുന്ന പുരുഷൻ പുറകെ വരുന്ന മുത്തശ്ശി പറയാറ്. ഞാനൊന്ന് നോക്കട്ടെ അനന്തേട്ടൻ ഭദ്രയുടെ പുറകെ വരുമെന്ന്. സ്നേഹിക്കുന്നവരെല്ലാരും എന്നെ വിട്ടുപോവാ. രാമൻ ജോൽസര്, അത് കർമ്മമാണ്. അച്ഛന് നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. മരണത്തെക്കുറിച്ച് അച്ഛൻ എപ്പോഴും പറയും, ആളിറങ്ങാനില്ലാത്ത ഒരു വണ്ടി പോലെയാണ് മരണം. നാം കൈകാട്ടണ്ട, താനേ നിൽക്കും. നാം കയറണ്ട, പിടിച്ചു കയറ്റും. ആളിറങ്ങാനില്ലാത്ത വണ്ടി കയറാൻ ധാരാളം പേരും. ചിതറിക്കിടക്കുന്ന മഞ്ചാടിക്കുരു അപശകുനങ്ങളാണല്ലോ ദേവി. എന്താ പറ്റിയാണോ? എന്താ ചെയ്യാ? അങ്ങോട്ട് തോളൂ.